ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ആദ്യം നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തിയും. കസ്തൂരിമേത്തി എന്ന് പറയുന്നത് ഉലുവേലയാണ്. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പ�ൂൺ ചാറ്റ് മസാലയും 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല ടൈറ്റ് കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ബോൾ സൈസിലെടുത്ത് നല്ല ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇത് വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇതിപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇതിൻ്റെ പുറമേ കുറേ ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ഗ്ലാസ് വെച്ച് ഇത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇതൊന്നും മറിച്ചും തിരിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.